നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിരവധി പീഡന വാർത്തകളാണ് ദിനം പ്രതി പലയിടത്തു നിന്നായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴോ വാഹനത്തിൽ വെച്ചോ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയൊക്കെ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ, അതും കുട്ടികളെയും ഇത്തരത്തിൽ പീഡനത്തിനിരയാക്കുന്നു എന്നുള്ളതാണ്. ദിവസവും ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ ഇതെല്ലാം സംഭവിക്കാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ കരുതലെടുത്താലും വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ അവർ ഇത്തരത്തിൽ പീഡനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ നിയമങ്ങളെല്ലാം എത്ര കർശനമാക്കിയാലും ഇവരൊന്നും യാതൊരു തരത്തിലും ഭയക്കാനും പോകുന്നില്ല എന്നുള്ളതാണ്. അതിനുള്ള ഉദാഹരണമാണ് വീണ്ടും ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ സ്വന്തം വീട്ടിൽ പോലും നമ്മൾ സുരക്ഷിതരല്ല എന്ന് കാണിക്കുന്ന, അല്ലെങ്കിൽ അതിന് ഉദാഹരണമായിട്ടുള്ളൊരു വളരെ ഭയാനകമായിട്ടുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. മറ്റൊന്നല്ല, സ്വന്തം വീട്ടിൽ വളരെ സുരക്ഷിതമായി ഇരിക്കുകയായിരുന്ന ഒരു പെൺകുട്ടിയെ പട്ടാപ്പകൽ വാതിൽ തള്ളി തുറന്ന് കെട്ടിയിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. വേറെ എവിടെയല്ല, നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. മംഗലാപുരത്താണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടായിരിക്കുന്നത്. രണ്ട് അക്രമികളാണ് ഇത്തരത്തിൽ വീട്ടിൽ പെൺകുട്ടി മാത്രമേ തനിയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയത്. മാത്രവുമല്ല, ഈ പെൺകുട്ടിയെ കെട്ടിയിട്ടിട്ട് അവിടെ പീഡിപ്പിക്കാനായിരുന്നു ഇവർ ശ്രമിച്ചിരുന്നത്. പെൺകുട്ടി ആക്രമികളെ തള്ളി മാറ്റി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇതിലാണ് കൊല്ലം സ്വദേശികളായ രണ്ട് പേരെ പോലീസ്, മംഗലാപുരം പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇന്നലെയാണ് ഈ ഒരു സംഭവം നടക്കുന്നുണ്ടായിരുന്നത്. കുട്ടിയുടെ സഹോദരനും മറ്റു ആരും തന്നെ വീട്ടിലില്ലായിരുന്നു. ഈ സമയത്താണ് യുവാക്കൾ തൊട്ടടുത്ത് കേബിൾ ജോലിക്ക് എത്തിയവരാണ്. മറ്റാരുടെ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു രണ്ട് യുവാക്കൾ അവിടെ ജോലിക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ സമയം തന്നെയാണ് സമീപത്തുള്ള ഈ ഒരു വീട്ടിൽ ഈ ഒരു പെൺകുട്ടി മാത്രമേ ഒറ്റയ്ക്കുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവർ വീടിന്റെ വാതിൽ ചവിട്ടി തുറന്ന് ഇവർ അകത്ത് കയറി പെൺകുട്ടിയെ പീഡിപ്പിക്കാനായിട്ട് ശ്രമിച്ചത്. ഏതായാലും അതിനുശേഷം പെൺകുട്ടി ഇവര് ബലപ്രയോഗം നടത്തുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ഇവരെ തള്ളി മാറ്റിക്കൊണ്ട് അപ്പുറത്തെ വീട്ടിലേക്ക് ഓടിപ്പോകുകയായിരുന്നു. അവരെ വിവരമറിയിച്ചതിന് പിന്നാലെ തന്നെ അവർ പോലീസിനെ വിളിക്കുകയും മറ്റു ചെയ്തിരുന്നു. അപ്പോഴേക്കും പ്രതികൾ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ വളരെ വേഗത്തിൽ തന്നെ പോലീസ് ഇവരെ പിടികൂടി അറസ്റ്റ് ചെയ്തു. അതിനുശേഷം ഈ പെൺകുട്ടിക്ക് വൈദ്യപരിശോധനയ്ക്ക് മറ്റും വിധേയമാക്കിയിട്ടുണ്ട്. ഏതായാലും കർശന നടപടി തന്നെ എടുക്കുമെന്നാണ് അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത്. കാരണം ഇത്തരത്തിൽ ഉള്ള സംഭവങ്ങൾ, അതായത് ഒരു വീട്ടിൽ പോലും നമ്മൾ സുരക്ഷിതരല്ല എന്നുള്ള അവസ്ഥ നമ്മൾ വരുമ്പോൾ എത്രത്തോളമാണ് നമ്മുടെ കേരളത്തിന്റെ ഒരു അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. നമ്മളിവിടെ പീഡന വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ വളരെ അഭിമാനത്തോടു കൂടി പറയും, നമ്മുടെ കേരളത്തിലല്ലല്ലോ, അത് മറ്റുള്ള സംസ്ഥാനങ്ങളിലല്ലേ എന്ന്. എന്നാൽ നമ്മുടെ നാടിന്റെ അവസ്ഥ ഇന്ന് അത് തന്നെയാണ്. നമ്മൾ ഇഷ്ടം പോലെ സംഭവങ്ങളാണ് ഇത്തരത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ ആലുവയിലൊക്കെ ഉണ്ടായ സംഭവം നമുക്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ്. കൊച്ചുകുട്ടിയെ പോലും വിടാത്ത, അവരെ പോലും പീഡിപ്പിക്കുന്ന വാർത്തകളാണ് നമ്മൾ ദിവസവും കാണുന്നത്. ഏതായാലും ഇത് വളരെ ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയാണ്. കാരണം നമ്മൾ സ്വന്തം വീട്ടിൽ അടച്ചുറപ്പോടി ഇരുന്നാൽ പോലും ഇത്തരത്തിലുള്ള ആളുകൾ, സമൂഹത്തിന്റെ ഇത്തരത്തിലുള്ള ക്രിമിനൽ മൈൻഡുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ പല ഭാഗത്തും ജീവിക്കുന്നുണ്ട്. അവരെല്ലാം ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ പീഡനത്തിനുമായിട്ട് ശ്രമിക്കുമെന്നുള്ള വാർത്തകളാണ് ഇത് വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്.